കേരളയിൽ സാമൂഹ്യ പ്രത്യാഘാത പഠനം തുടങ്ങി. ഏഴോം പഞ്ചായത്തിലെ 10-11 വാർഡുകളിൽപ്പെട്ട സ്ഥലത്തെ വീടുകളും കെട്ടിടങ്ങളും കേന്ദ്രീകരിച്ചാണ് തിങ്കളാഴ്ച സർവേ നടത്തിയത്. ഇതുവരെ കേട്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നില്ലത് പറഞ്ഞു അത്രയല്ലോ. വേറെ ഒന്നും നമുക്കറിയില്ലല്ലോ. ഇതെങ്ങനെയാന്ന് ശബ്ദം കൊണ്ട് നമുക്ക് നിൽക്കാൻ കഴിയുമോ എങ്ങനെയാന്നുള്ളത് അറിയില്ലല്ലോ. നമ്മളിപ്പോ പണ്ടേ ഇവിടെ തറവാട് ഉണ്ടായതാണ്. ഇപ്പൊ പിന്നെ ഇവിടെ വീടെടുത്തിട്ട് 10 കഴിഞ്ഞതല്ല അത്തോളായി. എരിപുരത്തെ MB സുഹറ, നടക്കൽ സോമൻ, നടക്കൽ ജനാർദ്ദനൻ തുടങ്ങിയവരുടെ വീടുകളിലും KSTP റോഡിലെ 4 വ്യാപാര സ്ഥാപനങ്ങളുമാണ് പഠനത്തിന് വിധേയമാക്കിയത്. ശക്തമായ പോലീസ് സന്നാഹത്തോടെയാണ് സർവേ നടപടി നടത്തിയത്. പ്രദേശത്തെ ജനങ്ങൾ അവരുടെ ആശങ്ക രേഖപ്പെടുത്തി. അപ്പോൾ ആ 10 മീറ്ററും കഴിച്ചിട്ട് അപ്പുറത്തെ ഭാഗത്തും 10 മീറ്റർ എടുത്ത് അങ്ങനെ 20 മീറ്റർ എടുക്കൂല്ലോ എന്നാണ് പറഞ്ഞത് ആദ്യം. അപ്പോൾ പിന്നെ ആ മൂല കൂടെയാണ് ആ ലൈൻ വരിക. ഈ 20 മീറ്റർ ആകുമ്പോൾ മനസ്സിലായില്ലേ. അതിനുശേഷം അപ്പുറമുള്ളതാണ് ഈ സ്ഥലം നമ്മളത്. ഇത് തൽക്കാലം ബാധിക്കൂല എന്നല്ലാതെ കണ്ട് റെയിൽ വരുമ്പം അത് നമുക്കതിന് ബാധിക്കൂലാതേ ഉള്ളൂ. പക്ഷെ അതേസമയത്ത് ഈ റെയിൽ പോകുമ്പോൾ ഇതിൻ്റെ ഒച്ചയും കാര്യങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും നമുക്ക് മുൻകൂട്ടി കണ്ടു പറയാൻ കഴിയില്ലല്ലോ. ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനും അവരുടെ അഭിപ്രായം പങ്കുവെക്കുന്നതിനുമുള്ള നടപടിയുടെ ആദ്യഘട്ടമാണ് ഇതെന്നും ജനങ്ങളിൽ നിന്ന് നല്ല സഹകരണം ലഭിക്കുന്നുണ്ട് എന്നും സർവേ കോർഡിനേറ്റർ സാജു ഇട്ടി പറഞ്ഞു. നമ്മളുടെ പദ്ധതിയായിട്ടൊക്കെ സിൽവർ ലൈനുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹ്യ പ്രത്യാഘാത പഠനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സാമൂഹ്യ പ്രത്യാഘാത പഠനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പദ്ധതിയെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു അവസരമാണ്. കാരണം അവരുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, അതിനെക്കുറിച്ച് കൃത്യമായി ഒരു വിവരശേഖരണമാണ് ഇവിടെ നടക്കപ്പെടുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം നമ്മൾ രേഖപ്പെടുത്തുക, അത് ഗവൺമെൻറ്റിന് സമർപ്പിക്കുക. ഇതാണ് സാമൂഹ്യ പ്രത്യാഘാത പഠനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സാമൂഹ്യ പ്രത്യാഘാത പഠനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭൂമി ഏറ്റെടുക്കലിൻ്റെ 2013 നിയമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്നത്. ഈ സാമൂഹ്യ പ്രത്യാഘാത പഠനം ഗവൺമെൻറ്റിന് നടത്താൻ പറ്റില്ല. അതൊരു സ്വകാര്യ ഏജൻസികളെ കൊണ്ടാണ് സാധാരണ ഗവൺമെൻറ് നടത്തേണ്ടത്. അത് നിയമപ്രകാരം അങ്ങനെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ നടത്തുന്നത്. കാരണം 2017 ഈ നമ്മൾ റൂൾസ് ഉണ്ടാക്കി, ആ റൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏതാനും ഏജൻസികളെ അക്രഡിറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് തലത്തിൽ സാമൂഹ്യ പ്രത്യാഘാത പഠനം നടത്താൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നടത്തുന്ന ഏജൻസികളെ കൊണ്ടാണ് നമ്മൾ സാമൂഹ്യ പ്രത്യാഘാത പഠനം ഇപ്പം നടത്തിക്കുന്നത്. ഷീബ ജോൺസൺ, ഫീൽഡ് സർവേയർമാരായ സബിത, ധന്യ, രേഷ്മ, പഞ്ചായത്തംഗം ജസീർ അഹമ്മദ് എന്നിവരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഏഴോത്തെ സർവേ പൂർത്തിയാക്കിയ ശേഷം അടുത്ത ദിവസം മാടായിപ്പാറയിലും മാടായി പഞ്ചായത്തിലും സർവേ നടത്തും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.